പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം കർത്താവിന്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ മനോഹരമായ പ്രഭാതത്തിൽ സെപ്റ്റംബർ മാസം 27-ാം തീയതി അമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ സർവശക്തനായവൻ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പ്രഭാതം മുതൽ ഈ പ്രഭാതം വരെ നമ്മളെ കൺമണി പോലെ കാത്തുപരിപാലിച്ച് ചിറകിന്റെ മറവിൽ സൂക്ഷിച്ച കർത്താവിന് സന്തോഷത്തോടെ, നിറഞ്ഞ ഹൃദയത്തോടെ, ആത്മാർത്ഥമായ മനസ്സോടെ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അമേൻ, അമേൻ, ഹല്ലേലൂയ, സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിപ്പാൻ തന്ന ഭാഗ്യത്തിനായിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 113 ഇങ്ങനെ പറയുന്നു. Psalms 113. യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സൂര്യന്റെ അസ്തമനം മുതൽ, ഉദയം മുതൽ അസ്തമനം വരെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണമെന്നാണ് തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ ഇന്ന് പ്രഭാതം മുതൽ ഇന്ന് പ്രദോഷം വരെ അമേൻ ദൈവനാമം ഉയരട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം മാറട്ടെ. കർത്താവ് അതിനുവേണ്ടി നമ്മളെ ഒരുക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതയാമത്തിൽ അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കരം ചെലുപ്പാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഇന്ന് പകലത്തെ ആ അർജന്റായ കാര്യങ്ങളിലൊക്കെയും ദൈവിക ഇടപെടൽ നടക്കുവാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങേക്കറിയാം തന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന്, അങ്ങേക്കറിയാം അവർക്ക് ഇന്ന് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ എന്തെന്ന്. അതിനകത്ത് കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ അത് അങ്ങയുടെ പക്കലാകിയാൽ സ്തോത്രം. എല്ലാവിധമായ അനർത്ഥങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഇന്ന് പകൽക്കാലം തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ എല്ലാ അനർത്ഥങ്ങളും വഴിമാറിപ്പോട്ടെ, എല്ലാ അപകടങ്ങളും വഴിമാറിപ്പോട്ടെ. തിരുരക്തം കൊണ്ട് തന്റെ കുഞ്ഞുങ്ങളെ മുദ്രവെച്ച് ഈ പ്രഭാതി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, എല്ലാ ആവശ്യങ്ങളിലും നിന്റെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, അമേൻ, ഈ ചെവിക്കാത്ത ഫ്ലൂയിഡിന്റെ ഇംബാലൻസ് കാരണം അമേൻ, ഹല്ലേലൂയ, സ്തോത്രം, തലകറക്കവും ശർദ്ദിലും ഒക്കെ ആയി അമേൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഫ്ലൂയിഡ് ഇംബാലൻസ് നോർമലാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രോഗത്തിന്റെ ആത്മാവ് യേശുവിൻ നാമത്തിൽ മാറിപ്പോട്ടെ. അവരുടെ നടപ്പ്, അവരുടെ കിടപ്പ്, അവരുടെ നിൽപ്പ് എല്ലാം അമേൻ സ്റ്റേബിളായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ബുദ്ധിമുട്ട് മാറിയതിനായി സ്തോത്രം. കർത്താവ്, വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി. നിന്റെ കൃപയിൽ പൊതിയുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പകൽക്കാലം തന്ന സൗഖ്യത്തിനായിട്ട് നമുക്ക് കർത്താവിന്റെ കാര്യങ്ങളൊക്കെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഒരു കാര്യം മാത്രം, മിഡിൽ ഈസ്റ്റിൽ നാളെയാണല്ലോ കർത്താവിനെ ആരാധിക്കുന്ന ദിവസം. നാളെ ഫ്രൈഡേ ആണ്, സഭായോഗമുള്ള ദിവസമാണ്. ആമീൻ. ശ്രദ്ധിച്ചാട്ടെ, സഭായോഗത്തിന് തലേ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഈ ദിവസം ഒരുക്കത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് ദൈവമക്കളെ, നാളെ സഭായോഗത്തിന് പോകാൻ നമുക്കൊരു ഒരുക്കം ഉണ്ടാകണം. നമ്മുടെ ഒരുക്കം സ്വർഗം കാണണം. നമ്മൾ തിടുക്കത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മൾ നാളത്തെ സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങി ചിന്തിക്കുന്നതും ഒക്കെ സ്വർഗം ഒന്ന് കാണാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നാളത്തെ സഭായോഗത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ അനുഗ്രഹങ്ങൾ കർത്താവ് ചൊരിയും. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ആഗ്രഹത്തെ, നമ്മുടെ വാഞ്ചയെ കർത്താവ് കാണുകയാണ്. ദാവീദ് പറഞ്ഞ വാക്ക് മറന്നുപോകരുത്. ദാവീദ് പറഞ്ഞു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നാളെ ആരാധനയുണ്ട്, അതുകൊണ്ട് ഇന്ന് സന്തോഷിക്കുന്ന ദൈവമക്കൾ എന്നോട് ചേർന്നൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഒരുങ്ങുക, ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുക, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക. നാളെ ഏറ്റവും ആദ്യം ചർച്ചയിൽ ചെല്ലുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. ദൈവകാര്യത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ കർത്താവും പെർഫെക്റ്റ് ആയിരിക്കും. കേട്ടോ, കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ വേഗത്തിൽ ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ പോവുക. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വളരെ സുപരിചിതമായ ഭാഗമാണ്. പല പ്രാവശ്യം ഈ വർഷത്തെ മോർണിംഗ് മെസ്സേജിൽ തന്നെ നമ്മൾ ചിന്തിച്ച ഭാഗം. പക്ഷേ ഈ പ്രഭാതി ദൈവാത്മാവ് അതിലൂടെ എന്തെങ്കിലും പുതുതായിട്ട് സംസാരിക്കാനുണ്ടാകാം. ദൈവാത്മാവ് ആ വാക്യം തന്നെയാണ് അടിയനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ ഭാഗം ധ്യാനിക്കാം. എബ്രായ ലേഖനം 11:6 Hebrews 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. അപ്പം ഇവിടെ പറയുന്നു മൂന്ന് കാര്യങ്ങൾ. ഒന്ന് വിശ്വാസം, രണ്ട് ദൈവം, മൂന്ന് പ്രസാദിപ്പിക്കുക. അപ്പൊ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇവിടെ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസം. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കത്തില്ല.
ശ്രദ്ധിച്ചുകണ്ടാണ്. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക ചെയ്യുന്നത്, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക ചെയ്യുന്നത്. വിശ്വാസത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ചുവടുവെപ്പുകൾ അത് ദൈവത്തെ പ്രസാദിപ്പിക്കും. എന്നാൽ അവിശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ പറയുമ്പോൾ അത് ദൈവത്തിന്റെ പ്രസാദം നമ്മൾ എടുത്തുകളയും. അവിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളിൽ നിന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ മാറ്റിക്കളയുക. വിശ്വാസത്തിന്റെ പ്രവൃത്തി, തലമുറകളില്ലാതിരിക്കുന്ന ഒരു കുടുംബം, ഈ കുടുംബം വിശ്വാസത്തോടെ അവർ കാത്തിരിക്കുകയാണ്, കർത്താവ് എനിക്ക് തലമുറയെ തരും. കാരണം ദൈവം നീതിമാന് തലമുറയെ കൊടുക്കും. യേശുവിന്റെ രക്തത്താൽ നീ വിലക്കി മേടിക്കപ്പെട്ടതാണോ, നീ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. മക്കൾ യഹോവ നൽകുന്ന ദാനമാണ്. അപ്പൊ നിശ്ചയമായിട്ടും തലമുറ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ വിശ്വാസത്താൽ കാണുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ പറയുന്നു, ദൈവം ഞങ്ങൾക്ക് തലമുറയെ തരും, നമ്മൾ നിരാശപ്പെടുന്നില്ല. അത് തന്നെ ഒന്നാമത്തെ പ്രവൃത്തി, ഒന്നാമത്തെ കാര്യം വിശ്വാസം നമ്മൾ പറയുന്നു. രണ്ട്, വിശ്വാസത്തിന്റെ പ്രവൃത്തി, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന് വേണ്ടി ഒരു ഉടുപ്പ് മേടിച്ചു വെക്കുന്നു, അതും വിശ്വാസത്തിന്റെ പ്രവൃത്തി. അപ്പം ഇതൊക്കെ കാണുമ്പോൾ സ്വർഗം എന്താ പറയുന്നത്, സ്വർഗത്തെ ചലിപ്പിക്കുന്നതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം അവൻ വിശ്വാസം പറയണം, വിശ്വാസം പ്രവർത്തിക്കണം, അവൻ വിശ്വാസം നമ്മളിലൂടെ മറ്റുള്ളവർ കാണണം. അവൻ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിലൂടെ വരുമ്പോൾ എന്ത് പറ്റും, സ്വർഗം സന്തോഷിക്കും, സ്വർഗം ചലിക്കും. എന്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവിനോട് ഇരിക്കപ്രതി ഇല്ലാതെ വരും. കർത്താവ് എന്ത് ചെയ്യും, ഇവൻ എങ്ങനെയും കൊടുക്കാം എന്നുള്ള രീതിയിലേക്ക് കർത്താവ് വരും. അതുകൊണ്ട് ദൈവമക്കളെ, വിശ്വാസമാണ് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. നമ്മുടെ ഉപവാസമല്ല, നമ്മുടെ സ്തോത്രകാഴ്ചയല്ല, നമ്മുടെ മറ്റെന്തെങ്കിലുമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, നമ്മുടെ വിശ്വാസമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. സ്തോത്രം. അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിക്കണം. നമ്മൾ ദിനം പ്രതി വിശ്വാസത്തിന്റെ മസിൽ വർദ്ധിച്ചു വരണം. നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു, അവൻ ആശയ്ക്ക് വിരുദ്ധമായി ആശയോട് വിശ്വസിച്ചു. യാതൊരു പ്രതീക്ഷയുമില്ല, പക്ഷെ അബ്രഹാം ആശയ്ക്ക് വിരുദ്ധമായി ആശയോട് വിശ്വസിച്ചു. അപ്പം വിശ്വാസം നമ്മൾ പറയണം, വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണം, വിശ്വാസത്തിന്റെ ചുവടുകൾ നമ്മൾ എടുത്തു വെക്കണം. ഇതെന്ത് ചെയ്യും, ഇത് സ്വർഗം പ്രസാദിക്കും, നമ്മുടെ കർത്താവ് പ്രസാദിക്കും. അമേൻ. മർക്കോസിന്റെ സുവിശേഷം 9:23 മാർക്ക് ചാപ്റ്റർ 9:23 യേശു പറഞ്ഞു, യേശു അവനോട്, നിന്നാൽ കഴിയുമെന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയും. അപ്പൊ നമ്മൾ കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം സകലത്തെയും സാധ്യമാക്കും. കർത്താവിലുള്ള വിശ്വാസം സകലത്തെയും സാധ്യമാക്കും. അപ്പൊ ഒരല്പം പോലും അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയല്ലേ, ഒരല്പം പോലും അവിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യില്ലേ. കാരണം നമ്മുടെ ദൈവം ആരാ, നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനല്ലേ, നമ്മുടെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമല്ലേ. അപ്പം നമ്മൾ അവിശ്വാസത്തിന്റെ വാക്ക് പറയാനോ അവിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യാനോ പാടില്ല. നമ്മൾ ദിനം പ്രതി വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. പ്രിയ സഹോദര, പ്രിയ സഹോദരി, മാതാവേ, പിതാവേ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ദൈവം മതിയായവനാണ്. നമ്മുടെ ദൈവത്തിന്റെ കാര്യത്തിൽ ഒന്നും അസാധ്യമല്ല. അമേൻ, അമേൻ. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ, സ്വർഗത്തിലെ ദൈവം നമ്മളോട് ചോദിക്കുക, ആ കൊച്ചേ എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ, ഒന്നുമില്ല, ദൈവത്തിന് സകലതും കഴിയും. അപ്പൊ നമുക്ക് ഇൻ കേസ് കിട്ടാൻ താമസിച്ചാൽ പോലും, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരാൻ താമസിച്ചാൽ പോലും നമ്മൾ അവിശ്വസിക്കാൻ പാടില്ല. കാരണം നമ്മൾ അവിശ്വസിക്കുന്ന ദൈവത്തിന്റെ കഴിവിന്, ദൈവത്തിന് കഴിവുണ്ട്, ദൈവം തരും, ദൈവം തരും, ദൈവം അത് ചെയ്യും, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുകയും അത് പറയുകയും അതിന്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അമേൻ. ശ്രദ്ധിച്ചേ, വിശ്വാസം നമ്മളെങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഇപ്പം നിങ്ങൾ, ഞാൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് വിശ്വാസത്തിന്റെ മസിൽ കയറി ഒന്ന് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുക, വിശ്വാസം ഒന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ കേൾക്കുന്ന വിശ്വാസത്തിന്റെ, കർത്താവിന് കഴിയുമെന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങോട്ട് നോക്കി, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും കർത്താവിന് കഴിയും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിന് മറുപടി തരാൻ കർത്താവിന് കഴിയും. ഒന്നും കർത്താവിന് അസാധ്യമല്ല. ചില കാര്യങ്ങൾ കർത്താവ് അല്പം ഒന്ന് താമസിപ്പിക്കുന്നു, അല്ലാതെ കർത്താവ് മറന്നുപോയിട്ടല്ല. അപ്പൊ നമ്മൾ എന്തായിട്ട്, അയ്യോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവിശ്വാസം പറയല്ലേ, അവിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യല്ലേ, നിരാശയുടെ വാക്കുകൾ എറിഞ്ഞു വിടരുത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വിശ്വാസത്തിന്റെ വാക്കുകൾ തുടർന്നും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ സ്ഥിതി കർത്താവ് മാറ്റും, ഞങ്ങൾക്ക് കർത്താവ് തലമുറകളെ തരും, ആമേൻ, ഞങ്ങൾക്ക് കർത്താവ് ഭവനം പണിഞ്ഞു തരും, ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവം ഇടപെടും, എനിക്ക് പരിശുദ്ധാത്മാവിനാൽ കർത്താവ് എന്നെ നിറയ്ക്കും. ചിലർ അന്യഭാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുറച്ച് നാൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, നിറവ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, കിട്ടുന്നില്ലെന്ന് കാണുമ്പോൾ പുതുക്കെ അങ്ങ് നിരാശപ്പെടും. അല്ല, കർത്താവിന്റെ ധാനമാണ് പരിശുദ്ധാത്മാവ്, അത് കർത്താവ് തരിക തന്നെ ചെയ്യും. അപ്പം ഇതെല്ലാം നമ്മൾ വിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ളൊരു കാര്യം പറയാം. റോമാലേഖനത്തിൽ പറയുന്നു, റോമൻസ് ചാപ്റ്റർ 10:17 അവിടെ പറയുന്നു, 10:17 പറഞ്ഞു, ആകയാൽ വിശ്വാസം കേൾവിയാലും. അപ്പൊ വിശ്വാസം എങ്ങനെ വരുന്നത്, കേൾക്കുമ്പോഴാണ് വരുന്നത്. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ വിശ്വാസം നിങ്ങളോട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. അപ്പൊ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അമേൻ. ദൈവം
ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വരുന്നത്. അപ്പൊ ചുമ്മാ എന്തെങ്കിലും കേട്ടാൽ ചിലപ്പോൾ വിശ്വാസം നശിച്ചു പോയെന്നിരിക്കും. അവൻ ആരോഗ്യത്തിന് ഹാനികരമായ ആഹാരം കഴിച്ചാൽ, അല്ലെങ്കിൽ അവൻ എന്താ പറയുന്നത്, പഴയ ആഹാരങ്ങൾ കഴിക്കുന്നതും വിഷവസ്തു ഉള്ളത് കഴിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ എന്നാ പറ്റും, നമ്മുടെ ആഹാരം ക്ഷയിച്ചു പോകും, ക്ഷീണിച്ചു പോകും, നശിച്ചു പോകും. മറിച്ചോ നല്ല പോഷകാഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പുഷ്ടിപ്പെടുമെന്ന് പറഞ്ഞതുപോലെ, അമേൻ, ദൈവത്തിന്റെ വചനം, പ്യുറായ ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുകയാണെങ്കിൽ അമേൻ, നമ്മുടെ വിശ്വാസത്തിന്റെ മസിലുകൾ ശക്തിപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് സഹോദരി നിനക്ക് ആഗ്രഹമുണ്ടോ? വിശ്വാസം വർദ്ധിക്കണമെന്ന് സഹോദര നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അപ്പശ ആഗ്രഹമുണ്ടോ? അമശി ആഗ്രഹമുണ്ടോ? എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം കേൾക്കണം. അമേൻ. കർത്താവിന്റെ വചനം, കർത്താവ് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് വായിക്കണം. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കണം. യേശു ക്രിസ്തുവിലൂടെ നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കണം. അപ്പോസ്തോലന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് കേൾക്കണം. അമേൻ. നിങ്ങളുടെ ഏത് വിഷയമാണോ ആ വിഷയത്തിൽ വേദപുസ്തകത്തിൽ എന്താണ് അത്ഭുതം നടന്നിരിക്കുന്നത്, നിങ്ങളുടെ വിഷയം എന്താണ്, ആ വിഷയത്തിൽ എന്താണ് വേദപുസ്തകം പറയുന്നത്, ആ വിഷയത്തിൽ കർത്താവ് എന്താ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ എന്താ നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ എന്താ കണ്ടിട്ടുള്ളത്, അത് തന്നെ വായിക്കുക, അത് തന്നെ കേൾക്കുക. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മസിൽ വർദ്ധിക്കും, വലുതാകും, വേഗത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. അതിനു പകരം നിരാശയുടെ പ്രസംഗങ്ങൾ കേട്ടാലോ, അമേൻ, അതിന് ഓപ്പോസിറ്റായുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ടാലോ നിങ്ങൾക്ക് എന്ത് പറ്റും? പരാജയം വരും. സയൻസ് അല്ല നീ കേൾക്കേണ്ടത്, സാമൂഹിക പാഠമല്ല നീ കേൾക്കേണ്ടത്, നീ കേൾക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിന്റെ ആത്മീയ മനുഷ്യനെ വളർത്താൻ കഴിയുള്ളൂ. ആത്മീയ മനുഷ്യൻ വളരുന്നതനുസരിച്ച് നിന്റെ വിശ്വാസം വർദ്ധിക്കും, ദൈവത്തിലുള്ള നിന്റെ പ്രത്യാശ വർദ്ധിക്കും, ദൈവത്തിലുള്ള നിന്റെ ഉറപ്പ് വർദ്ധിക്കും, ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കും. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പം വിശ്വാസത്താൽ ഒന്നും വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ത് കാരണം? ദൈവത്തിന്റെ വചനം കേൾക്കണം. ഇന്ന് പ്രകാരം നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയാവണം. കർത്താവ് അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും, നിശ്ചയമായി അത്ഭുതം ചെയ്യും. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടിരിക്കുന്നത് ആയിരുന്നു, പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, കർത്താവിന് അത്ഭുതം ചെയ്യാൻ കഴിയും. പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. കർത്താവേ, അതിന് താമസമുണ്ടെങ്കിൽ ഇവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന വചനങ്ങൾ കേൾക്കുവാൻ, വാക്യങ്ങൾ കിട്ടുവാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അമേൻ. അബ്രഹാമിന്റെ വിശ്വാസം പോലെ, അമേൻ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിപ്പാൻ ഇന്ന് പകൽക്കാലം കൃപ ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ഇവരെ നിറച്ച് മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കണം, വിശ്വാസം വർദ്ധിക്കുന്ന വചനം നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ മസിലിനെ വലുതാക്കുക, അത്ഭുതങ്ങൾ കാണുക കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അപ്പൊ വിശ്വാസത്തിന്റെ വാക്ക് പറയണം, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം, വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കണം. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തു ഇന്ന് നമ്മളിലൂടെ ജീവിക്കുന്നു, രക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.